പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പവന സന്നിധി അണയുന്നു കർത്താവേ നിൻ കരുണയ്ക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു അനുതാപത്താൽ നയനം നനയുന്നെങ്കിലും അനുനിമിഷം പെരുകി വരുന്നു പാപങ്ങൾ കരുണാക്കടലെ കനിയണമേ സ്നേഹപിതാവിൻ സൗഹൃദവും സുതനുടെ കൃപയും അനുഗ്രഹവും ദൈവാത്മാവിൻ ശാന്തിയുമൻ വഴിയിൽ വിശുദ്ധി നിറയ്ക്കണമേ. നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആദ്യ മുതൽ എന്നും വന്നേക്കും തന്നെ ആമീൻ. തന്റെ മഹത്വം കൊണ്ട് ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ തിരുനമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ അന്നനൊരു ആർക്കെയും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണയിയണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണയിയണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണയിയണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണയിയണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണയിയണമേ. കർത്താവേയുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണയിയണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാട് കരുണയുന്ന മശിഹ രാജാവേ നിനക്ക് സ്തുതി. ബാറക്കുമോൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുസ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നൽകണമേ. കടക്കാടുങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും ദോഷങ്ങളും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ നന്മോഷങ്ങളെ രക്ഷിക്കണമേ. നിങ്ങളുടെ രാജീവ ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്റെ കൂടെ, നീ സ്ത്രീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വീട്ടിലെ ആശ്രമിച്ചു വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമർത്തവറിയമ്മേ, തമ്പുരാന്യമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് നീ അപേക്ഷിക്കണമേ. ആമീൻ. ദൈവമേ നോമ്പാലും നമസ്കാരത്താലും അല്ലാതെ ഈ ജാതി പുറപ്പെട്ടു പോകുന്നില്ല എന്ന് നിന്റെ ഏകജാതി ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളുടെ വൈരിയ സാത്താനെ ഓടിച്ച് പുറത്താക്കുവാൻ വേണ്ടി നോമ്പിൽ ഞങ്ങൾ അഭയം പ്രാപിച്ചിരിക്കുന്നു. ഈ നോമ്പ് ഞങ്ങൾക്ക് കോട്ടയും കൂട്ടും കാവലുമായിരിക്കണമേ. സാത്താന്റെ അടിമയിൽ നിന്ന് നിന്റെ ഏകജാതൻ ഞങ്ങളെ വിടർത്തിയെങ്കിലും ഞങ്ങൾ ദുഷ്പ്രവർത്തികൾ നിമിത്തം പിന്നെയും അവൻ്റെ അടിമയിൽ പെട്ടുപോയിരിക്കുന്നു. അയ്യോ, നോമ്പ് മൂലം ഈ അടിമയിൽ നിന്ന് രക്ഷപ്പെട്ട് ജനന പെരുന്നാളിൻ്റെ ഹൃദയപൂർവ്വം സന്തോഷിപ്പതിൽ ജനന പെരുന്നാളിൽ ഹൃദയപൂർവ്വം സന്തോഷിപ്പാൻ ഞങ്ങളെ അവിടെ നിയോഗ്യരാക്കണമേ. ബാറയ്ക്കുമോൻ തൻ്റെ സ്വന്തം നീതിയാൽ രക്ഷിക്കപ്പെടുന്ന ഒരുവനും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ നോമ്പിനോ നമസ്കാരത്തിലോ അല്ല, നിന്റെ കൃപയിൽ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. ദൈവമേ ഞങ്ങളെ കൈവിട്ട് കളയരുതേ. കരുണയുടെ വാതിൽ ഞങ്ങൾ നേരെ അടച്ചു കളയരുതേ.
സന്തോഷത്തിൻ്റെ പെരുന്നാളിൽ ഞങ്ങൾ ജീവിപ്പാൻ ദുഃഖിപ്പാനിടയാകുകയും വരുതേ. ആഭരണങ്ങളാലും വസ്ത്രങ്ങളാലും ഭക്ഷണപാനീയങ്ങളാലും പുറമേ മാത്രമല്ല ദുർവിചാരങ്ങളെയും ദുഷ്പ്രവൃത്തികളെയും സകല പാപങ്ങളെയും നീക്കിക്കളഞ്ഞ് സകലവിധ നന്മകളെയും ധരിച്ചുകൊണ്ട് ദൈവിക ആഭരണങ്ങളെ അണിഞ്ഞുകൊണ്ട് അകമേയും പുറമേയും ദൈവേഷ്ടപ്രാൽ സന്തോഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ആമീൻ. ത്രിയേകാ ദൈവത്തിൻ്റെ ധന്യനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട പ്രിസ്കില്ല അച്ഛൻ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, അടുത്ത മകലയുമായിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനകൾ സംബന്ധിക്കുന്ന വിശ്വാസികളെ, അനാദിയായ ദൈവം മനുഷ്യാവതാരം ചെയ്ത ക്രിസ്മസ് എന്ന സുദിനത്തെ വരവേൽക്കുന്നതിന് മുമ്പ്, അതായത് അമ്മാനുവേൽ നമ്മൾ ഓരോരുത്തരിലും വന്ന് വസിക്കുവാൻ സഭയാകമാനം ഇന്നു മുതൽ വിശുദ്ധ നോമ്പോടും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ഒരുങ്ങുകയാണല്ലോ. കല്യാണീസിലെ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവക വികാരി ബഹുമാനപ്പെട്ട പ്രിസ്കില്ലാച്ചൻ്റെ നേതൃത്വത്തിൽ ഇന്നു മുതൽ ഒരു പ്രാർത്ഥനാ യജ്ഞം ആരംഭിക്കുകയാണ്. അതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അച്ഛൻ്റെ ആത്മീയ തീഷ്ണതയെ പ്രത്യേകമായി അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ആരാധന വർഷത്തിലെ ആദ്യ നോയമ്പായ 25 നോയമ്പിൽ അതിൻ്റെ ഒന്നാം ദിവസം തന്നെ ദൂത് നൽകുവാൻ ക്ഷണിച്ച ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള നന്ദി ആദ്യമേ അറിയിച്ചു കൊള്ളട്ടെ. 2000 വർഷങ്ങൾക്ക് മുമ്പ് മൺമറഞ്ഞുപോയ ഒരുവനല്ല യേശുക്രിസ്തു, മറിച്ച് മഹത്വപൂർണമായി ഉയർത്തെഴുന്നേറ്റ് സൃഷ്ടിയുടെ മുഴുവനും ആത്മാവായി ഇന്നും അവൻ ജീവിക്കുന്നു എന്നുള്ളതാണ് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ മഹത്വം. മനുഷ്യനെ ദൈവാനുരൂപികളാക്കുവാൻ ദൈവം മനുഷ്യനായി. സ്വർഗവും ഭൂമിയും നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരം വഴിയായി ബന്ധപ്പെടുകയുമാണ്. അതായത് ദൈവം ആരാണെന്നും ദൈവത്തിൻ്റെ മഹത്വം എന്താണെന്നും ബലഹീനനായ മനുഷ്യൻ നേരിട്ട് കാണുവാനും ഗ്രഹിക്കുവാനും തക്കവണ്ണം ഒരവസരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഈ വലിയ സംഭവം നാം ഉൾക്കൊള്ളണമെങ്കിൽ, അമ്മാനുമേൽ ഉരുവാകണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചിരിക്കണം. ഒന്നാമതായി, വചനത്തിൽ കൂടി യേശു തമ്പുരാൻ നമ്മിൽ വസിക്കണം. രണ്ടാമത്, അപ്പവീഞ്ഞുകളിൽ കൂടി, അതായത് വിശുദ്ധ ആരാധനയിൽ കൂടി യേശു തമ്പുരാൻ നമ്മിൽ ജനിക്കണം. അതിനായി വലിയൊരു ഒരുക്കം തന്നെ നമുക്ക് ആവശ്യമായിരിക്കുന്നു. ആ ഒരുക്കത്തിൻ്റെ പടികളാണ് നമ്മുടെ പ്രാർത്ഥനയും നോമ്പും ഉപവാസവുമൊക്കെ. പ്രാർത്ഥിക്കുക, നോമ്പ് നോക്കുക, ഉപവസിക്കുക എന്നൊക്കെ പറയുന്നത് ആധുനിക മനുഷ്യൻ എത്രമാത്രം ഉൾക്കൊള്ളുവാൻ സാധിക്കുമെന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. എല്ലാ മതവിഭാഗങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ആചാരമാണല്ലോ നോമ്പും ഉപവാസവും. ആരോഗ്യത്തോടുകൂടി ജീവിക്കുവാൻ, ആത്മീയ വിശുദ്ധിയിൽ ആയിരിക്കാൻ, മനഃശക്തി നേടുവാൻ എല്ലാ മതവിഭാഗങ്ങളും ഒരുപോലെ നോമ്പിനെ ഇത്ര പ്രാധാന്യം നൽകുന്നത് എന്തിനാണ്? പ്രകൃതിയിലേക്ക് നോക്കുക. എല്ലാ ജീവജാലങ്ങളും അസുഖം വന്നാൽ ആഹാരം ഒന്നും തിന്നാതെ ദിവസങ്ങളോളം ഉപവാസം അനുഷ്ഠിക്കുന്നതായി നാം കാണുന്നുണ്ട്. ഉദാഹരണം, കന്നുകാലികൾ, പട്ടി, പൂച്ച, വന്യമൃഗങ്ങൾ, പാമ്പ്, ഇവയെല്ലാം മനുഷ്യനൊഴിച്ചുള്ള എല്ലാ ജീവജാലങ്ങളും രോഗാവസ്ഥയിൽ നിന്ന് ആരോഗ്യത്തിലേക്ക് തിരിച്ചു പോകുന്നത് ശരീരത്തിൽ അന്തർലീനമായ സ്വയം ചികിത്സ കൊണ്ടാണ്. മനുഷ്യൻ മാത്രം പ്രകൃതിയിൽ നിന്നും പ്രകൃതി സാഹചര്യങ്ങളിൽ നിന്നും വളരെ അകന്നുപോയി തന്മൂലാവൻ പലവിധ രോഗങ്ങളാലും പ്രയാസങ്ങൾക്കും അടിമയായിരിക്കുന്നു എന്ന് കാണാം. രോഗിക്ക് പോലും അവരുടെ വേണ്ടപ്പെട്ടവർ നിർബന്ധിച്ച് ഭക്ഷണം കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എത്രയോ അപകടകരമായ സംഗതിയാണ് അതെന്ന് പലരും മനസ്സിലാക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് നോമ്പാചരണം മനുഷ്യന്
ബുദ്ധിമുട്ടും ഭയവും ഉളവാക്കുന്നത്. ജൈനമത വിശ്വാസികൾ സൂര്യൻ അസ്തമിച്ചാൽ യാതൊന്നും കഴിക്കാത്തവരാണ്. അവർ വെള്ളം പോലും കുടിക്കുകയില്ല. ചില കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉള്ളി ഭൂമിക്കടിയിൽ വളരുന്നതൊന്നും അവർ ഭക്ഷിക്കുകയുമില്ല. കൂടുതൽ കർക്കശമായ ചിട്ടകളാണ് ആഹാരകാര്യങ്ങളിൽ അവർ പുലർത്തിയിരുന്നത്. അവിശ്വസനീയമായ വിധത്തിൽ 80 ദിവസങ്ങളും 120 ദിവസങ്ങളും യാതൊന്നും കഴിക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സന്യാസിമാർ ആർഷഭാരതത്തിൽ ഇന്നും ധാരാളമുണ്ടല്ലോ. കൈക്കുമ്പിളിൽ കൊള്ളുന്ന പച്ചവെള്ളവും കുടിച്ച് വല്ലപ്പോഴും ചില കാട്ടുകിഴങ്ങുകളും പഴങ്ങളും മാത്രം കഴിച്ചുകൊണ്ടിരുന്നായിരുന്നു അവരൊക്കെ ഉപവസിച്ചിരുന്നത്. ശ്രീബുദ്ധൻ ഉപവാസത്തിൻ്റെ ഒരാചാര്യനായിരുന്നു എന്ന് തന്നെ പറയാം. ഇസ്ലാം മതക്കാരുടെ റംസാൻ നോമ്പുകാലവും ഹിന്ദുമത വിശ്വാസികളുടെ നോമ്പ് ഉപവാസങ്ങളും ശബരിമലയിൽ പോകുന്നതിന് മുമ്പായിട്ടുള്ള 40 നോമ്പുകളും നമുക്ക് ഏവർക്കും സുപരിചിതങ്ങളായ അനുഷ്ഠാനങ്ങളാണ്. ക്രിസ്തുമതം പരിശോധിച്ചാൽ നമ്മുടെ കർത്താവിൻ്റെ 40 ദിനരാത്രങ്ങളിലെ മരുഭൂമിയിൽ വസിച്ചുള്ള ഉപവാസവും നോമ്പും അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ പരീക്ഷകന്റെ പോരാട്ടവും അതിൽ നമ്മുടെ നാഥന്റെ വിജയവും നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. നോമ്പാലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോവുകയില്ല എന്ന കൽപ്പനയും എന്നാളും നിലനിൽക്കുന്ന കാര്യമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ മോശം മുതലുള്ള എത്രയോ പുണ്യപുരുഷന്മാരുടെയും പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാരുടെയും അപ്പോസ്തലിക പിതാക്കന്മാരുടെയും ഉപവാസത്തെക്കുറിച്ചും എത്രയോ പ്രാവശ്യം പരാമർശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കിഴക്കൻ സഭയുടെ ഈസ്റ്റേൺ ആൻഡ് ബൈസന്റീൻ സഭകളുടെ എത്രയോ പിതാക്കന്മാരുടെ പ്രാർത്ഥനകളെ പറ്റിയും നോമ്പ് ഉപവാസങ്ങളെ പറ്റിയും നമ്മിൽ പലർക്കും അറിവുള്ളതാണല്ലോ. മലങ്കര സഭയുടെ ആദ്യ പ്രഖ്യാപിത പരിശുദ്ധനും പുണ്യവാനുമായ പരിമളത്തിരുമേനിയുടെ വിശുദ്ധ ജീവിതത്തിന് തൻ്റെ ആദർശ പുരുഷനായി കരുതിയിരുന്നത് വേറാ പ്രസ്ഥാന സ്ഥാപകനായ മാർ അന്തോനിയോസ് പിതാവിനെയായിരുന്നു. തൻ്റെ 9-ാം വയസ്സ് മുതൽ ചാർച്ചക്കാരനായിരുന്ന ഗീവറീസ് മൽപ്പാന്റെ ശിഷ്യനായി കൂടെ താമസിച്ചിരുന്ന കാലം മുതൽ അതിനുശേഷം വെട്ടിക്കൽ തേറായിൽ എർബാച്ചനായി താമസിക്കുമ്പോഴും തുടർന്ന് പരുമലയിലായിരുന്ന തൻ്റെ ജീവിതാവസാനം വരെയും പ്രാർത്ഥനയും നോമ്പും ഉപവാസവും കൈവിടാതെ തുടർന്നുകൊണ്ടിരുന്ന വിശുദ്ധനായിരുന്നുവല്ലോ. പരിശുദ്ധ പരിമല തിരുമേനിയുടെ ശിഷ്യനായിരുന്ന പരിശുദ്ധ വട്ടശേര തിരുമേനിയും പരിശുദ്ധ ഗിവറി സ്ഥിതിയൻ ബാബ തിരുമേനിയും അതിനുശേഷം പരിശുദ്ധ പാമ്പാടി തിരുമേനിയും പിന്നീട് ഈ പരിശുദ്ധ പിതാക്കന്മാരുടെ പുണ്യപ്പെട്ട ജീവിതം മാതൃകയാക്കി ജീവിച്ച് ചികിത്സയോടൊപ്പം പ്രാർത്ഥനയും നോമ്പും ഉപവാസവും കൊണ്ട് മാത്രം ക്യാൻസർ രോഗം പരിപൂർണമായി സുഖപ്പെടുകയും 20 വർഷക്കാലം അനുഗ്രഹമായി കോട്ടയം ഭദ്രാസനത്തെ ശ്രേഷ്ഠമായി നയിക്കുകയും ചെയ്ത അഭിവന്യ കാലം ചെയ്ത ഗീവറീസ് മാർ ഇവാനിയോസ് തിരുമേനിയെ കുറിച്ച് കേൾക്കാത്തവർ നമ്മുടെ സഭയിൽ ചുരുക്കമാണല്ലോ. യാമപ്രാർത്ഥനകൾ, നോമ്പ്, ഉപവാസം ഇവ കൃത്യമായി നടത്തുന്നവരുടെ ആത്മീയ ജീവിതം മാത്രമല്ല അവരെ ദൈവം കൂടുതലായി അനുഗ്രഹിക്കും എന്നതിന് എത്രയോ ഉദാഹരണങ്ങൾ നമുക്കൊക്കെ പറയാനുണ്ടാകും. ഈ പിതാക്കന്മാരെ പോലെ പൂർണമായി ആത്മീയ ജീവിതം നയിക്കുവാൻ നമുക്കൊക്കെ സാധിച്ചിട്ടില്ലെങ്കിലും ഒരു സ്ലൈറ്റ് ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും നാം വളർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു. അതായത് അരമണിക്കൂർ പ്രാർത്ഥന നടത്തുന്നവർ 1 മണിക്കൂറാക്കാം, 2 മണിക്കൂർ പ്രാർത്ഥിക്കുന്നവൻ രാവിലെയും വൈകിട്ടുമായിട്ട് 1 മണിക്കൂർ വെച്ച് പ്രാർത്ഥിക്കാം. റെഗുലറായിട്ട് നോമ്പുകാലങ്ങളിലും ബുധൻ വെള്ളി ദിവസങ്ങളിലും നോമ്പും ഉപവാസവും നാം ആചരിപ്പാൻ
അഞ്ചരിച്ചാൽ വാസ്തവത്തിൽ ആത്മാവിന് മാത്രമല്ല നമ്മുടെ ഫിസിക്കൽ ബോഡിക്കും അത് ഉദാത്തമായ കാര്യമായി കൃത്യം ഭവിക്കുന്നതാണ്. നമ്മുടെ ഭദ്രാസനത്തിലെ എംജിയോസിസം കുഞ്ഞുങ്ങൾ കഴിഞ്ഞ വലിയ നോമ്പിൽ വസൈ റോഡ് പടയിൽ വെച്ച് ഒരു സ്കിറ്റ് കോമ്പറ്റീഷൻ നടത്തിയുണ്ടായി. ദൈവകൃപയാൽ ഞാനും ആ പള്ളിയിൽ സന്നിഹിതനായിരുന്നു. കോമ്പറ്റീഷന്റെ തീം എ ക്രിസ്ത്യൻ റെസ്പോൺസ് ടു സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് ആക്ട് ഓഫ് ചേഞ്ച് എന്നതായിരുന്നു. 10-12 യൂണിറ്റ്സ് നല്ല നല്ല സ്കിറ്റ് അവതരിപ്പിക്കുകയുണ്ടായി. അത് എന്നെ വളരെയധികം ആകർഷിച്ച ഒരു സ്കിറ്റ്, നോമ്പ് കാലങ്ങളിൽ പ്രലോഭനങ്ങളെ എങ്ങനെ അതിജീവിക്കാം എന്നുള്ളതായിരുന്നു. നോമ്പ് കാലത്താണ് ഒരു വിശ്വാസി പലതരത്തിലുള്ള പ്രലോഭനങ്ങളിൽ അകപ്പെടാറുള്ളത്. വിശുദ്ധ വേദപുസ്തകത്തിലെ 2-3 കഥാപാത്രങ്ങളെ കുറിച്ച് പ്രത്യേകം പഠിക്കുമെങ്കിൽ പരീക്ഷകളെയും പ്രലോഭനങ്ങളെയും അവർ എങ്ങനെ അതിജീവിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവർ ആരൊക്കെയാ? അബ്രഹാം പിതാവും നീതിമാനായ അയ്യോവും യോസേഫുമായിരുന്നു. എല്ലാവരെയും കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുവാൻ സമയചുരുക്കത്താൽ സാധിക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 12-ാം വാക്യത്തിൽ പരാമർശിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് മാത്രം പറയുവാൻ ആഗ്രഹിക്കുന്നു. പൊത്തിപ്പേറിൻ്റെ ഭാര്യ യോസേഫിനോട് അനീതി പ്രവർത്തിക്കുവാൻ ശ്രമിച്ചപ്പോൾ അവൻ തൻ്റെ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിക്കളഞ്ഞു. ആധുനിക ലോകത്ത് ഈ ഒരു സംഭവം ഒരു ചലഞ്ച് തന്നെയാണ്. ഈ പ്രവൃത്തിയോട് ഒരു യുവാവ് എങ്ങനെ പ്രതികരിക്കും? ആഴമായ നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. യോസേഫിനെ കുറിച്ച് ബൈബിൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്. ജനസിസ് chapter 39:3 ഹിസ് മാസ്റ്റർ ദാറ്റ് ഇസ് പൊത്തിപ്പേർ സോ ദാറ്റ് ദ ലോർഡ് വാസ് വിത്ത് ഹിം ആൻഡ് ദാറ്റ് ദ ലോർഡ് കോസ്ഡ് ഓൾ ദാറ്റ് ഹീ ഡിഡ് ടു പ്രോസ്പർ ഇൻ ഹിസ് ഹാൻഡ്സ്. അതായത് യഹോവ അവനോടുകൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവൻ്റെ യജമാനനും കണ്ടു എന്നാണ്. അങ്ങനെയുള്ളൊരു വിശുദ്ധൻ്റെ ജീവിതത്തിലാണ് ഈ വലിയ പ്രലോഭനം, അതായത് ടെംപ്റ്റേഷൻ ഉണ്ടായിട്ടുള്ളത്. സാധാരണ പ്രലോഭനങ്ങൾ എപ്പോഴൊക്കെയാണ് ഉണ്ടാകുന്നത് എന്നത് കമ്പിവാചകത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, ഒരുവിന് സ്വാതന്ത്ര്യം കൂടുതൽ ലഭിക്കുമ്പോൾ ആണ് പ്രലോഭനങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നത്. രണ്ടാമതായി, അർഹതയിലുള്ളതിലധികം സ്ഥാനമോ സമ്പത്തോ കിട്ടുന്ന അവസരത്തിലായിരിക്കും പലപ്പോഴും ചിലരൊക്കെ തെറ്റിൽ വീണു പോവുക. മൂന്നാമത്, പരീക്ഷകളും പ്രലോഭനങ്ങളും അധികവും ഉണ്ടാകുന്നത് ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിക്കുവാൻ ശ്രമിക്കുന്നവരുടെ ജീവിതത്തിലാണ്. ഉദാഹരണം, യോബിൻ്റെ ജീവിതത്തിലും അബ്രഹാമിൻ്റെ ജീവിതത്തിലും യോസേഫിൻ്റെ ജീവിതത്തിലും. കൂടാതെ നമ്മുടെ കർത്താവിനെ സാത്താൻ പരീക്ഷിക്കുന്നു എന്നതിലും, അതൊക്കെയും അതിൻ്റെ ഉദാഹരണങ്ങളാണ്. അതിനാ കർത്താവ് കൽപ്പിക്കുന്നത് പോലെ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പി. നോമ്പാലും പ്രാർത്ഥനയാലുമല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോവുകയില്ല എന്നുള്ള മർത്താവേശമിഷ്യ നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന ആ തത്വമനുസരിച്ച് ജീവിപ്പാൻ നമുക്ക് ഇടയാകട്ടെ. സഭയിലെ 5 കാനോനിക നോമ്പുകളിൽ ഒട്ടും തന്നെ അപ്രധാനമല്ലാത്ത ഈ 25 നോമ്പ് ഇന്ന് മുതൽ നമുക്ക് ഏവർക്കും ആചരിച്ച് അനുഗ്രഹങ്ങൾ യാചിക്കാം. അമ്മാനുവേലായ ദൈവത്തെ സ്വീകരിപ്പാൻ നമുക്കേവർക്കും ഒരുങ്ങാം. ആയതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് നമ്മേവരെയും സംഗതിയാക്കട്ടെ. ഗുഡ് മോർണിംഗ്. തിരുവഴുത്തുകളിലേക്ക് സ്വാഗതം. പുതിയ ദിവസം
തിരുവഴുത്തൂരിലൂടെ ആരംഭിക്കാം. അതിലൂടെ ദിവസം മുഴുവൻ അനുഗ്രഹപ്രദമായിരിക്കട്ടെ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. സങ്കീർത്തനം 118:24 യഹോവേ, വേഗം എനിക്ക് ഉത്തരമറിയണമേ. എൻ്റെ ആത്മാവ് കാംക്ഷിക്കുന്നു. ഞാൻ കുഴിലിറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ എൻ്റെ മുഖത്തെ എനിക്ക് മറക്കരുതേ. സങ്കീർത്തനം 143:8 അത് രാവിലെ തോറും പുതിയതും നിൻ്റെ വിശ്വസ്ത വലിയതുമാകുന്നു. യഹോവ എൻ്റെ ഓഹരിയെന്ന് എൻ്റെ ഉള്ളം പറയുന്നു. അതുകൊണ്ട് ഞാൻ അവൻ്റെ പ്രത്യാശ വയ്ക്കുന്നു. ബിലാപങ്ങൾ 3:23-24 യഹോവയ്ക്ക് പാടൂ, അവൻ്റെ നാമത്തെ വാഴ്ത്തുവിൻ. നാൾതോറും അവൻ്റെ രക്ഷയെ പ്രസ്തമാക്കുവിൻ. ജാതികളുടെ ഇടയിൽ അവൻ്റെ മഹത്വവും സകലവംശങ്ങളുടെയും ഇടയിൽ അവൻ്റെ അത്ഭുതങ്ങളും വിവരിപ്പിൻ. 96:2-3 യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയുമുള്ളവൻ. സങ്കീർത്തനം 145:9 എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എൻ്റെ സർവാന്തരംഗമായി അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. സങ്കീർത്തനം 103:2-3 നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക. അവനിൽ തന്നെ ആശ്രയിക്കുക. അവനത് നിർവഹിക്കും. സങ്കീർത്തനം 37:4 ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1:37 എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. സങ്കീർത്തനം 19:14 യേശുവിനെ കർത്താവ് എന്ന് വായികൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായികൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ അരുളി ചെയ്യുന്നുവല്ലോ. യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല. എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ. റോമൻസ് 10:9-13 നിങ്ങൾ ഈവണ്ണം പ്രാർത്ഥിപ്പിൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശദീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6:9-13